Talks with RJ Alfonso. സിറ്റി ടോക്സിൽ ഡോക്ടേഴ്സ് കോർണറുമായി കൂടെയുണ്ട് ഡോക്ടർ നീതു തങ്കം ഡാനിയൽ, കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ്, സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ. തിമിരം എന്ന രോഗാവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഈ ഒരു രോഗാവസ്ഥയെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും കാഴ്ച മങ്ങുന്നതിന് നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? കോമൺലി നമ്മൾ ഈ സ്പെക്സ് ഇപ്പം എന്താണ് അവസ്ഥയെന്ന് കൃത്യമായിട്ട് അറിയാതെ, അല്ലെങ്കിൽ തലവേദനിക്കുന്നു, ഇതൊക്കെ പിന്നീട് തിമിരം എന്നൊരവസ്ഥയിലേക്ക് പോകാൻ കാരണമുണ്ടോ? തലവേദന തിമിരത്തിന്റെ പ്രധാനമായ ലക്ഷണം കാഴ്ച കുറവ് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം. തിമിരം മൂലം തലവേദന, കണ്ണിന് ചുമപ്പ്, കണ്ണ് വേദന ഇതൊന്നും സാധാരണഗതിയിൽ കാണില്ല. കോമൺ പ്രസന്റിങ് സിംപ്റ്റം ഇത് തന്നെയാണ്, കാഴ്ച മങ്ങൽ തന്നെയാണ്. അതായത് അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അവരുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിന് അവർക്ക് അത്ര ഭംഗിയായി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എക്സാമ്പിൾ, നേരത്തെ വെളിച്ചം കുറവുള്ള സ്ഥലത്തിരുന്ന് വായിക്കാൻ അവർക്ക് പണ്ട് സാധിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ സാധിക്കുന്നില്ല. പിന്നെ ദൂരെ ഇരുന്ന് ടി വി കാണുമ്പോൾ അതിലെ എഴുതി വരുന്ന ലെറ്റേഴ്സ് ഒന്നും ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നില്ല. അതുകൂടാതെ വേറൊരു കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നത്, രാത്രി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുടെ പ്രകാശം വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അത് വളരെ സ്പ്രെഡായിട്ട് തോന്നുന്നു. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ പറയുന്നത്. അല്ലെങ്കിൽ ചിലവർ പറയും, ഈ നമ്മളിപ്പോൾ ബൾബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും വൃത്തം പോലെ കാണാം, കളേർഡ് ഹേലോസ് എന്ന് പറയും. ചിലവർക്ക് ആ ഒരു കണ്ണ് അടച്ച് നോക്കുമ്പോൾ, ആ കാറ്ററാക്റ്റ് ഉള്ള കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ടായിട്ട് തോന്നാം. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഴ്ച മങ്ങലാണ് ഏറ്റവും പ്രധാനമായ ലക്ഷണം. അവർക്ക് ഒരു ക്ലൗഡി വിഷൻ ആയിരിക്കും, ഒരു മൂടൽ മഞ്ഞിൽ കൂടെ കാണുന്ന പോലത്തെ ഒരു അനുഭവമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്.